എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജൂസ് ഫുഡ് ട്രാവൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് എടുക്കുന്നത്. ഇന്ന് കുക്ക് ചെയ്യുന്നത് ഒരു വെറൈറ്റി ചിക്കനാണ്, കാന്താരി ചിക്കനാണ്. നമുക്ക് വഴിയ കാന്താരി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. നമ്മളിവിടെ 1 കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ഈ 1 കിലോ ചിക്കൻ നമ്മൾ ഏകദേശം ഒരു 50 ഗ്രാം മിച്ചം കാന്താരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ നമ്മൾ ഒരുപാട് എരിവുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല, മുളക് പൊടി ചേർക്കുന്നില്ല. കാന്താരിയിലാണ് നമ്മുടെ ഈ ചിക്കൻ്റെ എരിവിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ചിക്കൻ വേവിക്കുന്നത് തേങ്ങാപ്പാലിലാണ്, 1 പാലും 2 പാലും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ചതച്ചത് വേണം, അത്രയും തന്നെ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊടി ഐറ്റംസ് വേണ്ടത് കുരുമുളക് പൊടി വേണം. പിന്നെ ഇത് നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചതാണ്. പിന്നെ മഞ്ഞപ്പൊടി വേണം. പിന്നെ എല്ലാ ഗരം മസാല, ഗ്രാമ്പു, വട്ട, തക്കോലം, ഏലക്ക എല്ലാം കൂടെ പൊടിച്ച പൊടിയാണിത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. ഇത്രയാണ് നമ്മുടെ ഈ ചിക്കൻ പിന്നെ കാന്താരി വെക്കാനായിട്ട് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് ഷൂട്ട് ചെയ്യാം. എങ്ങനെയാണ് പാചകം ചെയ്യുന്നത്? ആദ്യം ചോറ് തട്ടിയുള്ള ഒരു പാൻ നമ്മൾ ഗ്യാസിൽ വെക്കുക. പാൻ ചൂടായതിന് ശേഷം നമുക്ക് ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഇവിടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമ്മളതിൻ്റെ പുറകെ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് കറിവേപ്പില വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ആ സവോള, ഇതൊരു 2 വലിയ സവോളയാണ്, കുഞ്ഞു സവോളയാണ്, 1-3 സവോള എടുക്കണം. അത് കൂടെ ഇട്ട് നമ്മൾ ഒന്ന് വഴറ്റുക. ഈ സമയത്ത് നമുക്കൊരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടാൽ മതി, കാരണം സവോള ഈ ചെറിയ ഉള്ളിയൊക്കെ എളുപ്പം ഒന്ന് വഴന്ന് വെച്ചാൽ മതി. നമുക്ക് ഇതൊന്ന് വഴന്ന് വേണം, ഒത്തിരി വഴയുണ്ട്, 1 3/4 പാവം വഴന്ന് വേണം. നമ്മുടെ ഉള്ളിയും സവോളയും ഒക്കെ കൂടെ ഒന്നൊരു വഴന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ കാന്താരി ഇട്ട് കൊടുക്കണം. കാന്താരി ഒപ്പം തന്നെ നമ്മുടെ തക്കാളിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇതൊന്ന് നല്ലതായിട്ട് ഇനിയാണ് നമ്മുടെ ഇതെല്ലാം കൂടെ ശരിക്കൊന്ന് വഴന്ന് വഴങ്ങണം. നമുക്ക് തീ കുറച്ച് വെക്കണം. തീ കുറച്ച് കരിഞ്ഞു പോകും. അപ്പം നമുക്ക് ശരിക്കിതെല്ലാം ഈ തക്കാളിയും കാന്താരി എല്ലാം കൂടെ ഒന്ന് ഈ സവോളയും ഉള്ളിയൊക്കെ ആയിട്ടൊന്ന് ശരിക്ക് വഴന്ന് വരണം. നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം ചേർക്കാം. ആദ്യം നമ്മളിവിടെ ഒരു 2 ചെറിയ സ്പൂണിനുള്ള മഞ്ഞപ്പൊടി ചേർക്കണം. ചിക്കൻ ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്താലും കുഴപ്പമില്ല, കാരണം വിഷാംശമെല്ലാം ഉണ്ടെങ്കിൽ പൊക്കോളും. പിന്നെ നമ്മളൊരു 1.5 സ്പൂൺ പെരുംജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 സ്പൂൺ നമ്മുടെ കറുവപ്പട്ട, ഗ്രാമ്പു എല്ലാം കൂടെ പൊടിച്ചു വെച്ചത്, നമ്മുടെ നാടൻ മസാലക്കൂട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്, 2 സ്പൂണ്. പിന്നെ നമുക്ക് കാന്താരിക്ക് നല്ല എരിവുള്ളതുകൊണ്ട് നമ്മൾ കുരുമുളക് 1 സ്പൂണ് ചേർക്കുന്നുള്ളൂ. പിന്നെ എരിവിൻ്റെ ഇതനുസരിച്ച് ആൾക്കാർക്ക് കാന്താരി കൂട്ടുമോ കുരുമുളക് കൂട്ടുമോ ഒക്കെ ചെയ്യും. ഇനി ഇത് നല്ലതായിട്ടൊന്ന് വഴന്ന് ഈ പൊടിയേറ്റം എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വഴന്ന് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് മിക്സായതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസ് അടുത്തിട്ട് കൊടുക്കും. ആ നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ പീസ് ഇതിൻ്റെ അകത്തോടിടാം. ഈ ചിക്കൻ പീസ് നമ്മൾ ഒട്ടും വെള്ളമില്ലാതെയാണ് ഇടുന്നത്. ഞാനിച്ചിരി വെള്ളം ഇതിൻ്റെ അകത്തുണ്ട്, അവിടെ ഒന്ന് കളഞ്ഞിടുന്നു. നമുക്ക് ഈ നമ്മളിപ്പോൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന മസാലയായിട്ട് ഈ ചിക്കൻ പീസ് ഒന്ന് നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ കൂട്ടത്തിൽ വേണം നമുക്കൊരു ശക്കല ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ ശകല ഉപ്പ് ആകെ ചേർത്തിട്ടുള്ളൂ. ഈ കൂട്ടത്തിൽ നമുക്കൊരു തരി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച്, വെള്ളം ഒഴിക്കരുത്, മൂടി വെച്ച് നമ്മളൊരു നല്ലൊരു ആവി ആവി വന്നതിന് ശേഷമാണ് നമ്മൾ 1/2 പാലിലാണ് പിന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് വേവിക്കുന്നത്. അപ്പോൾ അതേ മസാലയൊക്കെ പിടിച്ച് നമ്മുടെ ചിക്കൻ കഷ്ണത്തിലൊക്കെ മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് 2/2 പാൽ ആദ്യം ഒഴിക്കുകയാണ്. 2/2 പാൽ
രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ചിക്കൻ വേകണം. ചിക്കനിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങുമ്പോഴത്തേനും ധാരാളം മതിയാവും വേകാനായിട്ട്. ചിക്കൻ വെന്തതിന് ശേഷം നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് ഒന്നാം പാലും കൂടി ഒഴിച്ചാണ് നമ്മൾ ഗ്രേവി, എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ച് നിങ്ങൾ തേങ്ങാപ്പാൽ മൂന്ന് പാലാക്കോ രണ്ട് പാലാക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വേറെ വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല. ഇനി ഇതിൻ്റെ അകത്ത് കിടന്ന് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്തോട്ടെ. ഫൈനൽ സ്റ്റേജ് നമ്മുടെ ഒന്നാം പാൽ ഒഴിക്കുകയാണ്. ഒന്നാം പാൽ ഒഴിച്ച് നമുക്ക് ശകലം പെരിജീരക പൊടി കുറച്ച് ഒന്നാം പാൽ ഒഴിച്ച്, ഞാൻ എനിക്ക് ഇച്ചിരി ഗ്രേവി വേണം അതുകൊണ്ട് ഞാൻ ഗ്രേവി എടുത്തോളൂ. നിങ്ങൾക്ക് ഗ്രേവി വേണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ച് ഗ്രേവി എടുത്താൽ മതി. ഞാനിപ്പോൾ ഒന്നാം പാലും കൂടെ ഒഴിച്ച് ഉപ്പ് കുറവായിരുന്നു, ശകലം ഉപ്പും കൂടെ ഇട്ട് ഇളക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് തിളയൊന്നും വേണ്ട. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഈ സമയത്ത് ഞാനൊരു ശകലം പെരിജീരക പൊടി കൂടെ ടേസ്റ്റാണ്. നമ്മൾ അടച്ചു വെച്ച് നല്ലൊരു തിളയും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാന്താരി ചിക്കൻ റെഡി. ഞാൻ പറഞ്ഞല്ലോ ഗ്രേവി എനിക്ക് വേണ്ടതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചോറ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പം നമ്മുടെ ആ റൈസിൻ്റെ കൂടെ ഗ്രേവി വേണ്ടതുകൊണ്ടാണ് ഇച്ചിരി ഗ്രേവി കൂട്ടി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട പോലെ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഗ്രേവി മതി. ഇനിയിപ്പോൾ ഇതൊരു നല്ല തിള തിളയ്ക്കുന്ന നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കാന്താരി ചിക്കൻ അതായത് കാന്താരി ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി ഗ്രേവിയൊക്കെ എനിക്ക് വേണ്ടതുകൊണ്ട് ഞാൻ ഇച്ചിരി ഗ്രേവി കൂടുതലെടുത്ത് നമുക്ക് ഇതൊരു സെർവിംഗ് ബോളിലോട്ടൊന്ന് മാറ്റാം. ഭയങ്കര രുചിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ചോറിന് മാത്രമല്ല നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടം ഇത് കണ്ടോ, ഇതിൻ്റെ ഗ്രേവി കണ്ടോ, ഗ്രേവി പ്രത്യേക കണ്ടോ, ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റാണ് ഗ്രേവിക്ക് വരുന്നത്. ഞാനിപ്പോൾ ഒരു കുറച്ചേ എടുക്കുന്നുള്ളൂ, ഇച്ചിരി ഗ്രേവിയും കൂടെ എടുത്ത് കാണിക്കാം. ഇത് കണ്ടോ, ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ കാന്താരി ചിക്കൻ ഇവിടെ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്കൊരു വെറൈറ്റി ആയിട്ട് തന്നെ പറയാം, ഒരു ചിക്കൻ കറിയിലൊരു വെറൈറ്റിയാണിത്. സാധാരണ നമ്മൾ ചിക്കൻ വെക്കുന്ന ആ ഒരു ഇത് മാറ്റി നമ്മൾ അതിൻ്റെ അകത്ത് കാന്താരി മാത്രമേ ചേർത്തിട്ടുള്ളൂ, പിന്നെ ഇച്ചിരി മസാല കൂട്ട് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് നമ്മൾ വേറെ പൊടി ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവുക. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് അടിപൊളി എൻ്റർടൈൻമെൻറ്റ് വീഡിയോ വഴിയേ വരുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.